ശുദ്ധിയാവുന്നതിനെ സംബന്ധിച്ചും വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്നതിനെ സംബന്ധിച്ചും നാം പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പുറമെ സുന്നത്തായ കുളികളും പറഞ്ഞു. ഇനി തയമ്മമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിക്ക് ഒരു സമയത്ത് ഒന്നിലധികം അശുദ്ധി ഉണ്ടായാൽ, ഉദാഹരണം ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധിയും ഉണ്ടായി, അല്ലെങ്കിൽ വലിയ ശുദ്ധിയുടെ ഒന്നിലധികം കാരണങ്ങളുണ്ടായി, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് വേണം എന്നതാണ് അടുത്ത പാഠത്തിൽ പറയുന്നത്. പേജ് നമ്പർ 38 നമുക്ക് എടുക്കാനുള്ള പാഠം. ഇശീലിന്റെ കാമുണ്ട്, അല്ലാതെ സാധാരണ പോലെ പബ്ലിക്കിൽ അടിച്ചാൽ വളരെ നല്ല. പേജ് നമ്പർ 38, തദാഹുലുൽ അഹ്ദാസ് എന്നാണ്. ഹദസുകൾ, അശുദ്ധികൾ, ഹദസ് എന്നതിന്റെ ബഹുവചനമാണ് അഹ്ദാസ്. ഹദസ് അശുദ്ധി, അഹ്ദാസ് അശുദ്ധികൾ, പരസ്പരം കൂടിച്ചേരൽ, ഒന്നിലധികം അശുദ്ധികൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ എന്ത് ചെയ്യണം എന്നതാണ് വിഷയം പറയുന്നത്. തുടങ്ങുന്നത്, ലോ അഹ്ദസ, ഒരു വ്യക്തി ചെറിയ അശുദ്ധിക്കാരനായി അഥവാ വുദു മുറിഞ്ഞു, വഅജ്നബ, ജനാബത്തുകാരനും ആയി. സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ ഉണ്ടാവരും. ഉദാഹരണം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, എന്നാൽ അവിടെ വലിയ ശുദ്ധി ഉണ്ടാകുന്നുണ്ട്, അതോടുകൂടി സ്പർശനത്തിലൂടെ വുദു മുറിയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രണ്ടശുദ്ധിയും കൂടി ഒരുമിച്ച് കൂടി, ചെറിയ അശുദ്ധിയും വലിയ ശുദ്ധിയും കൂടി ഉണ്ടായി. എന്നാൽ കഫ ഓസുലുൽ ജനാബത്തി, ജനാബത്ത് കുളി മതിയാകും, അനിൽ വുദു, ഈ വുദുവിന് പകരം. എന്നാൽ വുദുവും കുളിയും രണ്ടും വേണമല്ലോ. ചെറിയ ശുദ്ധി ഉണ്ടായാൽ വുദു ചെയ്യണം, വലിയ ശുദ്ധി ഉണ്ടായാൽ കുളിക്കണം. എന്നാൽ രണ്ടുകൂടിയുള്ള ആള് വുദുവും കുളിയും രണ്ടു കൂടി ചെയ്യണോ ശുദ്ധി വരണമെങ്കിൽ? അത് വേണം എന്നില്ല. മറിച്ച് ജനാബത്ത് കുളിച്ചാൽ തന്നെ അതുകൊണ്ട് വുദുവും ലഭിക്കും, വലിയ ശുദ്ധിയും ഉയരും. പക്ഷേ നമ്മൾ സുന്നത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് വേറെ, അതല്ല ഇപ്പൊ പറയുന്നത്. നിർബന്ധം വിടാൻ, ഫർള് വിടാൻ, വലിയ ശുദ്ധിക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് കുളിച്ചാൽ ആ കുളിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധിയും ഒന്നിച്ചുയരും. നിർബന്ധം അതുകൊണ്ട് വീടും, അതുകൊണ്ട് അത് മതിയെന്ന് വെക്കണ്ട. ലാക്കിന്നല്ല അഫ്വല, പക്ഷേ അങ്ങനെ രണ്ടും കൂടി കുളിച്ചാൽ തന്നെ രണ്ടശുദ്ധിയും ഉയരുമെങ്കിലും ഏറ്റവും ഉത്തമം അൽ ജംഉ, ഒരുമിച്ച് കൂട്ടലാണ്, ബൈനഹുമ, അവ രണ്ടിനുമിടയിൽ. എന്ന് പറഞ്ഞാൽ വുദൂഉം ചെയ്യുക, കുളിക്കുകയും ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം രണ്ടും രണ്ട് ഇബാദത്താണ്. ഓരോ ഇബാദത്തിനും അതിൻ്റെതായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതാല തരും. ഇതൊരു ചടങ്ങല്ലോ. നാം മനസ്സിലാക്കണം, കുളി എന്ന് പറയുന്നത് ഫർളായ ഒരു ഇബാദത്താണ്, വുദൂഉ എന്ന് പറയുന്നത് ഫർളായ ഒരു ഇബാദത്താണ്. ഈ രണ്ട് ഇബാദത്തും കൂടി ചെയ്യുന്ന വ്യക്തി ഒന്നിച്ച് ചെയ്യുമ്പോൾ വലിയത്, ചെയ്യുമ്പോൾ ചെറിയതിൽ ഉൾപ്പെടും, അതുകൊണ്ട് കടമ വീടും. എങ്കിലും പ്രതിഫലം ലഭിക്കാൻ വുദൂഉം ചെയ്യുക, കുളിക്കുകയും ചെയ്യുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ രണ്ടിന്റെയും പ്രതിഫലം ലഭിക്കും. മറ്റേ കടമ വീടുകയുള്ളൂ, കുളിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുള്ളൂ, വുദൂഉവിന്റെ പ്രതിഫലം ലഭിക്കൂല. കുളിക്കുകയും ചെയ്ത് വുദൂ ചെയ്യുകയും ചെയ്താൽ രണ്ടിന്റെ പ്രതിഫലവും ലഭിക്കും, രണ്ടിന്റെ കടമയും വീടും. അപ്പൊ അതുകൊണ്ടാണ് അഫുദൽ ഉത്തമം എന്ന് പറഞ്ഞത്. കടമ മറ്റത് കൊണ്ട് തന്നെ വീടുന്നത് കൊണ്ട് ഓക്കെയാണ്, പക്ഷേ പ്രതിഫലം കിട്ടണോ രണ്ടും വേറെ വേറെ തന്നെ ചെയ്യാം. അതിപ്പോ സാധാരണ ജനാബത്തും ചെറിയ ശുദ്ധിയും കൂടി ഒരുമിച്ച് കൂടിയതിന്റെ രൂപം. ഇനി വല വിജിത്തമായ അലേഹി, ഒരു വ്യക്തിയുടെ മേൽ ഒരുമിച്ച് കൂടിയാൽ, ഏതോ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മേൽ ഒരുമിച്ച് കൂടി, അസ്ബാബു വുദൂഇൻ, വുദൂഇന്റെ ഒന്നിലധികം കാരണങ്ങൾ. ഇപ്പോ ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധി ഉണ്ടായതോ നോപ്പ്, ഇനി അതല്ല പറയുന്നത്. വുദു മുറിയുന്ന കാരണങ്ങൾ, ചെറിയ ശുദ്ധി ഉണ്ടാവുന്ന കാരണങ്ങൾ നാലെ നമ്മൾ പറഞ്ഞല്ലോ. ഈ നാലും കൂടി ഒരാൾക്ക് ഒരുമിച്ച് കൂടി നിൽക്കാം. ഉദാഹരണം, മലമൂത്ര വിസർജനം നടത്തി, അതിപ്പോ ഒരു കാരണമാണല്ലോ വുദു മുറിയുന്ന കാരണങ്ങളിൽപ്പെട്ട്. അതുപോലെ തന്നെ മുങ്കയ്യന്റെ പള്ള കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടു, അത് വുദു മുറിയുന്ന മറ്റൊരു കാരണമാണ്. അതുപോലെ തന്നെ മറയില്ലാതെ വലിയവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊട്ടു, അപ്പൊ അത് മറ്റൊരു കാരണമാണ്. അതോടുകൂടി ഉറങ്ങുകയോ മറ്റോ ചെയ്തിട്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി തെളിഞ്ഞു. ഇപ്പൊ നാല് കാരണം ഉണ്ടായല്ലോ ഒരാൾക്ക്. ഇങ്ങനെ വുദൂഇന്റെ സബബ്, കാരണങ്ങൾ പലതും ഒരുമിച്ചുകൂടി ഫനവ
എന്നിട്ട് ഉദു ചെയ്യുമ്പോൾ അവൻ നിയ്യത്ത് ചെയ്തു അഹദഹ, അതിൽപ്പെട്ട ഒരു കാരണത്തിൽ. ഉദാഹരണം, മലമൂത്ര വിസർജനം നടത്തിയതിനാൽ നിർബന്ധമായ ഉദു ഞാൻ നിർവഹിക്കുന്നു, അല്ലെങ്കിൽ മറയില്ലാത്ത അന്യസ്ത്രീയെ തൊട്ടതിനാൽ നിർബന്ധമായ ഉദു ഞാൻ നിർവഹിക്കുന്നു എന്നിങ്ങനെ നിയ്യത്ത് ചെയ്തു നോക്കുക. ഉദുവിന്റെ കാരണം അങ്ങനെ വേണോന്ന് വേറെ വിഷയം, അങ്ങനെ പ്രത്യേകം വേണമെന്നില്ല, പക്ഷെ അങ്ങനെ കരുതി. എന്നാൽ ഇർത്തഫാത്ത് ഉയരും ജമീഉൽ അസ്ബാബ്. അപ്പൊ ഈ നാല് കാരണം ഒരുമിച്ച് കൂടി ഒരാൾക്ക് ഉദു മുറിയുന്ന കാര്യങ്ങൾ, അതിൽപ്പെട്ട ഒരു കാരണത്തിന്റെ മേൽ നിർബന്ധമായ ഉദു ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലായി അശുദ്ധി. നാല് കാരണം കൂടി പറഞ്ഞോളാം, ഞാൻ ഒന്നും അറിയാതെയും പറ്റും, അത് വേറെ വിഷയം. പക്ഷേ ഈ കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണത്തിന് വേണ്ടി നിർബന്ധമായ വുദു ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ ആ കാരണം കൊണ്ടുണ്ടായ വുദു മുണ്ടത് മാത്രമല്ല, എല്ലാ കാരണങ്ങളെ കൊണ്ടും വുദു നിർബന്ധമായ ചെറിയ ശുദ്ധി ഉയരുകയും അവന് ശുദ്ധി വരികയും ചെയ്യും. ഇനി വലവിചിത്തമായ അലി, ഇതിപ്പോ ചെറിയ ശുദ്ധിയുടെ ഒന്നിലധികം കാരണങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് അതിൽപ്പെട്ട ഒരു കാരണത്തിന് വേണ്ടി വുദു ചെയ്യുന്നു എന്ന് കരുതിയാൽ തന്നെ വുദു പൂർണ്ണമാകും എന്ന് പറഞ്ഞതുപോലെ, വലവിചിത്തമായ അലിഹി, ഒരു വ്യക്തിയുടെ മേൽ ഒരുമിച്ചുകൂടിയാൽ അസ്ബ, എന്നാൽ ഇപ്പോൾ ജനാബത്തിന് വേണ്ടി കുളിക്കാൻ പാടില്ല, ഹറാമാണ്. മറിച്ച് ഇനി ഹൈറ് ഉണ്ടായി ശുദ്ധി വരുമ്പോഴാണ് കുളിക്കേണ്ടത്. ഇപ്പൊ രണ്ട് കാരണം ഉണ്ടല്ലോ അവൾക്ക് കുളി നിർബന്ധമാവുന്ന, ജനാബത്താവുന്നൊരു കാരണം കൊണ്ടും കുളി നിർബന്ധമായിട്ടുണ്ട്, ഹൈറാവുന്ന ഒരു കാരണം കൊണ്ടും കുളി നിർബന്ധമായിട്ടുണ്ട്. ഹൈറിൽ നിന്ന് ശുദ്ധിയായി കുളിക്കുമ്പോ ഫനവ, അവൾ നിയ്യത്ത് ചെയ്തു അഹദഹ, ആ കാരണങ്ങളിൽപ്പെട്ട ഏതോ ഒരു കാരണം നിയ്യത്ത് ചെയ്തു. ഉദാഹരണം, ജനാബത്ത് കുളി കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തു, അതല്ലെങ്കിൽ ഹൈറ് കുളി കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തു. എന്നാൽ ഇർത്തഫാത്ത് ജമീഉൽ അസ്ബാബി, എന്ത് കാരണങ്ങളുണ്ടോ എല്ലാം ഒരുമിച്ച്, ഇപ്പൊ രണ്ട് എന്നല്ല ചിലപ്പോ മൂന്നും ഒരുമിച്ച് കൂടും, മൂന്നും ഒരുമിച്ച് കൂടാം. കാരണം ഷാഫി മദ്ഹബ് അനുസരിച്ച് ഗർഭിണിയായ സ്ത്രീക്ക് ഹൈറുണ്ടാവാൻ സാധ്യതയുണ്ട്. നിശ്ചിത നിബന്ധന അനുസരിച്ച് ഗർഭിണിയായ ഒരു സ്ത്രീ രക്തം കണ്ടാൽ അതിന് ഹൈറാണെന്ന് വിധിയാണ്. അപ്പൊ ഒരു ഉദാഹരണം പറയാം, നമ്മള് ഗർഭിണിയാണെങ്കിലും ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ജനാബത്തുണ്ടായി, ജനാബത്തുണ്ടായി, അത് കുളിക്കാൻ സാധിച്ചില്ല, അതിന്റെ മുമ്പ് ഇവൾക്ക് രക്തം കാണാൻ തുടങ്ങി. ഇതിന്റെ തൊട്ട് മുമ്പ് 15 ദിവസത്തിന്റെ ഉള്ളിലൊന്നും ഹൈറ അവൾക്ക് ഉണ്ടായിട്ടില്ല, 24 മണിക്കൂറിൽ കുറയാതെ രക്തം കാണുകയും ചെയ്തു, 15 ദിവസത്തിന്റെ അപ്പുറം പോയിട്ടുമില്ല. അപ്പൊ ഇത് ഹൈറിന്റെ എല്ലാ നിബന്ധനയും ഒത്തുകയാണ്, അപ്പൊ ഇത് ഹൈറാണ്. അങ്ങനെ അത് ഈ ഹൈറിന്റെ രക്തം നിൽക്കുന്നതിന്റെ മുമ്പ്, തൊട്ട് മുമ്പ് തന്നെ പ്രസവം നടന്നു, പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം നിഫാസ് രക്തവും കാണുന്നുണ്ട്. എന്നാ അപ്പൊ അവൾക്ക് ജനാബത്തും ഉണ്ട്, ഹൈറും ഉണ്ടായി, പിന്നെ നിഫാസും ഉണ്ടായി. ഒന്നിച്ച് കുളിക്കുന്ന എപ്പോഴാ നിഫാസ് ശുദ്ധിയായി, ഇതിനു ശേഷമാണ് ഇനി കുളിക്കുന്നത്. ഇപ്പൊ കുളിക്കുമ്പോൾ അവൾക്ക് മൂന്ന് ഏതെങ്കിലും ഒരു നിയ്യത്ത് ചെയ്തു, നിഫാസ് കുളി കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തു, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ ഹൈറ് കുളി കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് ഉണ്ടായ ജനാബത്ത് കുളി കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തു. ഈ മൂന്നിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ ഇർത്തഫാത്ത് ജമീഉൽ അസ്ബാബ്, എല്ലാ കാരണങ്ങളെ കൊണ്ടും ഉജൂബായ കുളി നിർബന്ധമാകും. അതുപോലെ തന്നെ മയ്യത്ത് ഒളിപ്പിക്കുന്നവർക്ക്, അത് നമ്മുടെ നാട്ടിൽ വ്യാപകമായ ഒരു തെറ്റിദ്ധാരണ, മയ്യത്തിനെ പറ്റി വിശദമായിട്ട് പിന്നീട് വരും, എങ്കിലും ഉണർത്തട്ടെ. ഒരു ഭാര്യയും ഭർത്താവും രാത്രി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, സുബിയായിട്ട് എഴുന്നേറ്റ് കുളിക്കാം എന്ന നിലക്ക് കിടന്നിരുന്നു, രാത്രി മരണപ്പെട്ടുപോയി, കുളിക്കുന്നതിന് മുമ്പ് ആള് മരണപ്പെട്ടുപോയി. അപ്പൊ മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കൽ വുജൂബാണ്, നേരത്തെ ജനാബത്തുണ്ടായ ജനാബത്ത് കുളി വുജൂബാണ്, രണ്ട് കാരണം ഒരുമിച്ച് കൂടിയല്ലോ. ഇവിടെ ജനാബത്തിന് വേണ്ടി പ്രത്യേകം നിയ്യത്ത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, ഈ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യൽ ആകെ തന്നെ സുന്നത്തേ ഉള്ളൂ. അങ്ങനെ ഒരാൾ നിയ്യത്ത് തന്നെ ചെയ്തില്ല, മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു വ്യക്തി നിയ്യത്ത് തന്നെ ചെയ്തില്ല, മയ്യത്ത് കുളി കുളിപ്പിച്ചു, എന്നാൽ ആ ജനാബത്ത് കുളിന്റെ കടമയും വീടി, മയ്യത്ത് കുളിന്റെ കടമയും വീടി. നിയ്യത്ത് ചെയ്ത ആ സുന്നത്താണ് കൂലി കിട്ടും, നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിലും മയ്യത്ത് കുളി സഹിയാവും. അപ്പൊ ജനാബത്തോന്ന്, ജനാബത്തിന്റെ വിധി മരണത്തോടു കൂടി തീർന്നു, കാരണം അത് ജീവിച്ചിരിക്കുന്ന മുക്കല്ലഫായ മനുഷ്യനോടാണ് ജനാബത്ത് കുളിക്കാനും ഹൈറ് കുളിക്കാനും നിഫാസ് കുളിക്കാനും ഒക്കെ അള്ളാഹു തആല കൽപ്പിച്ചത്.
അത് മരണത്തോടു കൂടി ആൾ മുക്കല്ലഫ് എന്ന അവസ്ഥയിൽ നിന്ന് പോയി. അതുകൊണ്ട് ജനാബത്ത് കൂടി നിർബന്ധമില്ല, ഹൈദ് കൂടി നിർബന്ധമില്ല, നിഫാസ് കൂടി നിർബന്ധമില്ല. ഉദാഹരണം, ഒരു നിഫാസുള്ള ഒരു സ്ത്രീ മരണപ്പെട്ടു, അല്ലെങ്കിൽ ഹൈദിലുള്ള സമയത്ത് ഒരു സ്ത്രീ മരണപ്പെട്ടു. അപ്പം മരണപ്പെട്ടതിന്റെ പേരിൽ ഒരു കുളിയുണ്ട്, ഹൈദിൽ നിഫാസിന്റെ ഒരു കുളിയുണ്ടല്ലോ. ഇവിടെ മയ്യത്ത് കുളിപ്പിക്കുന്നു എന്ന് നിയ്യത്തോടു കൂടി കുളിപ്പിച്ചാൽ സുന്നത്തായി കൂലിട്ടു. ഇനി അത് നിയ്യത്ത് ചെയ്യാതെ മയ്യത്ത് കുളിപ്പിച്ചു എന്നാ കുളിയുടെ കടമ വീടി. ഹൈദിന്റെ കുളിക്കും പ്രത്യേകം കരുതേണ്ടതില്ല, നിഫാസിന്റെ കുളിക്കും പ്രത്യേകം കരുതേണ്ടതില്ല, ഒന്നുമില്ല. അപ്പോ ഒന്നിലധികം കുളി നിർബന്ധമാവുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തിയുടെ മേൽ വന്നുപെട്ട് കുളി നിർബന്ധമാവുകയും കുളിക്കുമ്പോൾ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാരണത്തെ കരുതി നിയ്യത്ത് വെക്കുകയും ചെയ്താൽ എല്ലാം റെഡിയാണ്. ഇത് പ്രത്യേകം പറയാൻ കാരണം, നമ്മളെ നാട്ടിൽ ചില ആളുകളുണ്ട് മല്ലാമാര് കുളിപ്പിക്കുന്ന സ്ഥലം, നാടുണ്ട് മല്ലാമാര്. കാരണം കുളിപ്പിച്ചവർക്ക് നന്നായി പരിചയമുണ്ടാവും, പക്ഷെ മസല നിയമപരമായിട്ടുള്ളതൊന്നും അറിയാത്തവരായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾ മസലപരമായി അറിയാത്തതിന്റെ പേരിൽ പെട്ടെന്ന് അറ്റാക്ക് ആയൊക്കെ മരിച്ച മയ്യത്താണെങ്കിൽ കുളിപ്പിക്കാന്നോർത്തുന്ന ഈ സ്ത്രീ എന്തുമാത്രം മാനസികമായ സംഘർഷത്തിലായിരിക്കും. പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ മരണം, ഭർത്താവിന് സംഭവിച്ച ആ താങ്ങാൻ കഴിയാത്ത ദുഃഖത്തിലിരിക്കുകയാണ്. അതിന്റെ ഇടക്ക് ഈ കൈ തുളിപ്പിക്കാൻ പോകുന്ന ആളുകൾ ഈ പെണ്ണിനോടൊരു അന്വേഷണം, അല്ല രാത്രി അങ്ങനെ പെട്ടെന്ന് മരിച്ചതാണല്ലോ, ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് കിടന്നതല്ലേ, അപ്പൊ കുളിയേറ്റ നിർബന്ധം ആയിനിയോ. ഈ ചോദിക്കണവർക്ക് എന്താ അതിന്റെ ആവശ്യം? നിർബന്ധമായ അങ്ങക്ക് എന്തേ ഇല്ലെങ്കി എന്തേ? അത് മരണപ്പെട്ടതോടുകൂടി അത് കഴിഞ്ഞില്ലേ സുഹൃത്തുക്കളെ? ആള് മരണപ്പെട്ടതോടുകൂടി ജനാബത്ത് കുളി എന്ന തക്ലീഫും ഹൈറു നിഫാസ് എന്നീ കുളിയുടെ തക്ലീഫും തീർന്നു. മുക്കല്ലഫ് എന്നുള്ള മതവിധികൾ കൊണ്ട് കൽപ്പന മനുഷ്യന്റേത് പോയി. ഇനി അയാളുടെ മേലെ അങ്ങനത്തെ ഒരു നിർബന്ധവുമില്ല. ഇനി ആകെയുള്ളത് അത് അത് തക്ലീഫും തന്നു വേണ്ടിയിട്ടാണ്. അത് ശുഹദാക്കന്മാര് അവർക്ക് കുളിപ്പിക്കാൻ പാടില്ല, ജനാബത്തുള്ള ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും കുളിപ്പിക്കാൻ പാടില്ല ശുഹദാക്കന്മാര്. അത് അവിടുത്തെ പറ്റാ നമ്മളെ വിഷയം വരും, കൂട്ടത്തിൽ വന്നപ്പോ അങ്ങനെ പറഞ്ഞിരുന്നുള്ളൂ. അതായത് മയ്യത്ത് കുളി സംബന്ധമായി വിശദമായ വിവരങ്ങൾ പിന്നീട് വരുന്നുണ്ട്, അത് അവിടെ പറയാം. അവിടെ ഏതായാലും ബഹുമാനപ്പെട്ട ശുഹദാക്കന്മാരിൽ പെട്ട അന്നാർ റളിയല്ലാഹു തആല അൻഹുവിനെ മലായിക്കത്ത് കുളിപ്പിച്ചു എന്നും അതുപോലെ വേറെയും ഒരു സഹാബിയെ മലക്ക് കുളിപ്പിച്ചു എന്നൊക്കെ പറയുന്നു, അത് കിരീമെന്ന കുളിയുടെ ഫർള് വിടാൻ വേണ്ടിയിട്ടല്ല, ശുഹദാക്കന്മാരുടെ ആദരവിനും അവരെ ബഹുമാനിച്ചുകൊണ്ടും ആയിരുന്നു അത്. നമ്മുടെ മേൽ തക്ലീഫ് ഉള്ളത് കൊണ്ടല്ല, നമ്മുടെ മേൽ തക്ലീഫ് ഉള്ളതാണ് എങ്കിൽ മലക്കുകൾ കുളിപ്പിക്കുന്നത് കണ്ണുമുന്നിൽ കണ്ടാലും രണ്ടാമത് കുളിപ്പിക്കൽ മുക്കല്ലഫീങ്ങളായ നമ്മളെ മേൽ വുജൂബാണ്. കാരണം മലായിക്കത്ത് നമ്മളെ ശരീരത്ത് കൊണ്ട് മുക്കല്ലഫീങ്ങളല്ല, മനസ്സിലായില്ലേ? അവിടെ പിന്നെ അത് തക്ലീഫോ തഅലീമെന്ന പറയാ. മലായിക്കത്ത് കുളിപ്പിച്ചത് ആദരവിന് വേണ്ടിയും ബഹുമാനത്തിന് വേണ്ടിയിട്ടും കുളിപ്പിച്ചതാണ്, അല്ലാതെ കുളി നിർബന്ധമായതുകൊണ്ട് കുളിപ്പിച്ചതല്ല. ആയിരുന്നു എങ്കിൽ മലക്കുകൾ കുളിപ്പിച്ചാൽ കുളിയുടെ ഫർദ് വീടുന്നതല്ല. കാരണം അവര് അക്കാമു ശരീഅത്ത് നമ്മളുടെ ഈ വിധിവിലക്കുകളെ കൊണ്ട് കൽപ്പനയുള്ളവരല്ല. അതുകൊണ്ട് കുളി ഒരു മനുഷ്യൻ മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ കുളിപ്പിക്കാനുള്ള കൽപ്പന മുക്കല്ലഫീങ്ങളോടാണ്. അത് വീടണമെങ്കിൽ മുക്കല്ലഫുകൾ തന്നെ ചെയ്യണം, അത് അവിടെ പ്രത്യേകം പറയും. മലക്കുകൾ കുളിപ്പിക്കുന്നതായി നമ്മൾ കണ്ടാൽ പോലും അതുകൊണ്ട് കുളി നിർബന്ധം കൂടുകയില്ല, നമ്മൾ മുക്കല്ലഫീങ്ങൾ വേറെ കുളിപ്പിക്കണം. അത് പിന്നെ കൂടെ ഇൻഷാല്ലാ അവിടെ വരും വിശദമായിട്ട്. വമൻ, ഒരു വ്യക്തി, ബിഹി ഖുബുസുൻ, അയാളിൽ നജസ്സുണ്ട്, ദേഹത്തിൽ എവിടെയെങ്കിലും നജസ്സുണ്ട്, അതോടുകൂടി വഹദസുൻ, അശുദ്ധിയും ഉണ്ട്. ഒരു പക്ഷെ ചെറിയ ശുദ്ധിയും നജസ്സും ഉണ്ട്, അല്ലെങ്കിൽ വലിയ ശുദ്ധിയും നജസ്സും ഉണ്ട്, രണ്ടും കണക്കന്നെ. ഖുബുസ് കാരണം നജസ്സുകൾ, നജസ് എവിടെയോ ദേഹത്തിലുണ്ട്, അതോടുകൂടി ഇപ്പോ ഉദാഹരണം ജനാബത്തുള്ളവനാണ്, അതല്ലെങ്കിൽ ഹൈദോ നിഫാസോ നിന്നവളാണ്. എന്നാൽ കഫാലഹുമ ഈ നജസ്സിനെ ഉയർത്തുന്നതിനും അശുദ്ധിയെ ഉയർത്തുന്നതിനും കൂടി മതിയാകും ഓസുലുൻ വാഹിദും, ഒറ്റക്കൊഴിവ്. ഉതുവാണെങ്കിൽ ഒരു കഴുകൽ, കുളിയാണെങ്കിൽ ഒരു കുളി, രണ്ടും ഒന്നിച്ചു കിട്ടും. പക്ഷേ രണ്ടും ഒന്നിച്ചു കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇൻസാലൻ നജസ്സു, ഈ ഒറ്റ കഴുകൽ കൊണ്ടിട്ട് നജസ് നീങ്ങുകയും കൂടി ചെയ്യണം. നജസ് പൂർണ്ണമായി നീങ്ങി എന്നാൽ അശുദ്ധി നിന്ന് ശുദ്ധിയാകാനും അത് തന്നെ മതി, നജസ് ശുദ്ധിയാകാനും അത് തന്നെ മതി. അവിടെ പക്ഷെ ഒരു ഷർത്തുണ്ട്, നജസ്സും അശുദ്ധിയും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഒറ്റക്കഴുകൽ കൊണ്ട് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാനും നജസ് നീങ്ങാനും
ഷർത്ത് ഒന്ന് നജസ് നീങ്ങിയിരിക്കണം, നജസിന്റെ തടി പൂർണ്ണമായി നീങ്ങിയിരിക്കണം. അതോടുകൂടി വക്കാനൽ മാ ഉ വാരിദൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാ. വക്കാനൽ മാ ഉ വാരിദൻ, ഈ വെള്ളം ഇങ്ങോട്ട് ഒഴുക്കുന്നതാണ്. നമ്മളെ നാട്ടിൽ പറഞ്ഞ പാര്യ എന്ന് പറയാം, വെള്ളം അതിമലേക്ക് ഇങ്ങോട്ട് കോരി ഒഴിക്കണം, അല്ലെങ്കിൽ പൈപ്പിൽ നിന്നിട്ട് ഇങ്ങോട്ട് ഒഴിക്കണം, അല്ലാതെ ഈ നജസായ ഭാഗം വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ടാൽ മതിയാവൂല എന്നർത്ഥം. അതും പോരാ, വെള്ളം അതിലേക്ക് വന്നു വീഴണം, വലം തയ്യർ, വെള്ളത്തിന് പകർച്ച വരാതിരിക്കുകയും വേണം. നിറമാറുകയോ വാസന മാറുകയോ രുചി മാറുകയോ ഒന്നും ചെയ്യരുത് വെള്ളം ഈ നജസ് കൊണ്ടേ. അതോടുകൂടി വലം യസിദ് വസ്നുഹു, ഈ വെള്ളത്തിന്റെ തൂക്കം അധികരിക്കുകയും ചെയ്യരുത്. അത് വളരെ കൃത്യമായി തൂക്കുന്ന, ഇപ്പത്തെ ഇലക്ട്രോണിക്സ് തൂക്കങ്ങളെ കൊണ്ടൊക്കെ അത് ശരിക്കും കൃത്യമായിട്ട് കാണാൻ കഴിയൂ. അതായത് ഇപ്പോ ഒരു ഗ്രാമിന്റെ പത്തിലൊരംശം വരുന്ന നജസ് ശരീരത്തിലുണ്ട്. കഴുകിയപ്പോ ഈ നജസ് ഈ വെള്ളത്തിലേക്ക് നീങ്ങി. അപ്പൊ അവിടെ നോക്കുക, ഒരു ഗ്രാം വെള്ളം ശരീരത്തിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. ശരീരത്തിലുള്ള മറ്റഴുക്കുകൾ ഒരു ഗ്രാമിന്റെ 20 ലൊരംശം അല്ലെങ്കിൽ 15 ലൊരംശം ഉണ്ട്. അപ്പൊ ഇതിലേക്ക് അങ്ങോട്ട് കൂടിയ അഴുക്കും ഇങ്ങോട്ട് പറ്റിയ വെള്ളവും കൂട്ടുകയും കിഴിക്കുകയും ചെയ്തിട്ട് ഈ നജസ് എത്ര ഇതിൽ വന്ന് കൂടി തൂക്കം കൂടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതൊക്കെ വളരെ വളരെ സൂക്ഷ്മ, അത് പറഞ്ഞാൽ വളരെ പ്രയാസമായിട്ട് വരുന്നതാണ്. ഏതായാലും തൂക്കം വർദ്ധിക്കാതിരിക്കുകയും വേണം. ഇങ്ങനെ വന്നാൽ ഈ ഒറ്റ കഴുകൽ കൊണ്ട് തന്നെ നജസ് നിന്ന് ശുദ്ധിയാവുകയും ചെയ്യും, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുകയും ചെയ്യും, രണ്ടും വരും. ഓക്കെ, ഇവിടെയും ഒറ്റ പ്രാവശ്യം ഇപ്പൊ അത് എവിടുന്നാണെന്ന് വെച്ചാൽ, കുളിക്കാനൊക്കെ നിൽക്കുന്ന ആള് മൂത്രമൊഴിച്ച് മനയിരിക്കാതെ അല്ലെങ്കിൽ മലവിസർജനം ചെയ്തിട്ട് മനോരം ചെയ്യാതെ കുളിക്കുന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയോ കുട്ടി മൂത്രമൊഴിച്ചിരുന്നു, ആ മൂത്രമുണ്ട് അകഴുകി വേറെ കളഞ്ഞിട്ടില്ല, എന്നാ ജനാബത്ത് ഉണ്ടാണ്, ജനാബത്തുകൂടിയും കുളിക്കുന്നുണ്ട്, കൂട്ടത്തിൽ കുട്ടി മൂത്രമൊഴിച്ച് എവിടെയോ ദേഹത്തായിട്ടുണ്ട്, അതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ മൂത്രമൊഴിച്ചാണ് മനോരം ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണത് അധികം വരിക. അപ്പൊ ഈ കുളിക്കുന്ന സമയത്ത് ഒറ്റ പ്രാവശ്യം വെള്ളം, ശുദ്ധമായ വെള്ളം ഒഴുക്കി കഴുകി നമ്മൾ കുളി മതിയാക്കുകയാണെങ്കിൽ, മൂന്നുവട്ടം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, ഒറ്റ പ്രാവശ്യം കൊണ്ട് മതിയാക്കുകയാണെങ്കിൽ, ആ ഒറ്റ പ്രാവശ്യത്തിൽ നജസ്സും നീങ്ങി അശുദ്ധിയും നീങ്ങി എന്ന് പറയണമെങ്കിൽ, അശുദ്ധി നീങ്ങാൻ വേണ്ടി തുഹൂറായ വെള്ളം ഒരു പ്രാവശ്യം ശരീരത്തിൽ ഒഴിച്ചാൽ മതി, ഒഴുകിയാൽ മതി, എന്നാൽ തന്നെ കുളി ഫർദ് വിടും. അതേസമയത്ത് നജസ് വിടണമെങ്കിൽ എന്ത് വേണം, ദേഹത്തിൽ നജസ് ഉണ്ടെങ്കിൽ ആ നജസിന്റെ തടി നീങ്ങണം, അതോടുകൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചതായിരിക്കണം, വെള്ളത്തിന് പകർച്ച വരാതിരിക്കണം, കനം വർദ്ധിക്കാതിരിക്കണം, എന്നാ ശുദ്ധിയാവും. ഇതൊക്കെ ഇപ്പൊ ഒരു മതിയാവും എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവാം എന്നാണ് ലാക്കിൻ. പക്ഷെ ഇവിടെയും അസുന്നത്തു, ഇവിടെയും സുന്നത്ത് തുഹാറത്തുൽ ഖുബ്സി അവ്വലൻ, നജസിനെ ആദ്യം ശുദ്ധീകരിക്കലാണ്. ഇപ്പൊ മൂത്രമൊഴിക്കുക, മലവിസർജനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ആദ്യം കഴുകി വൃത്തിയാക്കുക. അതുപോലെ തന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും കുട്ടി മൂത്രമൊഴിച്ചതോ മറ്റോ ആയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് തഹാറത്തുൽ ഹദസി സാനിയൻ, രണ്ടാമത് അശുദ്ധി അശുദ്ധിയാക്കുക, അതാണ് സുന്നത്ത്. പക്ഷേ രണ്ടും കൂടി ഒന്നിച്ച് ചെയ്താൽ കടമ വീടും ഈ നിബന്ധനയോടുകൂടി. നജസിന്റെ തടി നീങ്ങിയിരിക്കണം, അതുപോലെ തന്നെ വെള്ളം അതിലേക്ക് ഒഴിച്ചതായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ രണ്ട് കൊല്ലത്തിൽ അധികം വെള്ളം വേണം, അതവിടെ പിന്നെ പ്രശ്നമില്ല. അതുപോലെ തന്നെ വെള്ളം പകർച്ച വരാതിരിക്കണം എങ്കിൽ മതി. എങ്കിലും ആദ്യം നജസിനെ ശുദ്ധിയാക്കി പിന്നീട് കുളിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് മാത്രമല്ല ഇവിടെ സുന്നത്ത് തന്നെ, മറ്റൊടത്ത് ഉത്തമം എന്നാ പറഞ്ഞു. വുളു ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധിയും കൂടി ഉണ്ടായാൽ ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കാൻ പ്രത്യേകം വുളു ചെയ്യുകയും വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കാൻ വേണ്ടി കുളിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് എന്ന് പറഞ്ഞു. ഇവിടെ ഉത്തമം എന്നതൊന്ന് വിട്ട് ഇവിടെ ശരിക്കും വ്യക്തമായ സുന്നത്ത് തന്നെയാണ്. നജസ്സിനെ ആദ്യം കഴുകിക്കളയുക, എന്നിട്ട് പിന്നെ വുളു ചെയ്യുക, അല്ലെങ്കിൽ നജസ്സിനെ ആദ്യം കഴുകിക്കളയുക എന്നിട്ട് കുളിക്കുക, ഇത് സുന്നത്ത് തന്നെയാണ്. ഇനി വലവിയൊത്തസല, ഇനി ഫർദും സുന്നത്തും കൂടിയാ, ഇതൊക്കെ ഫർള. ഇനി നജസ്സിനെ ഉയർത്തലാണെങ്കിലും അശുദ്ധി ഉയർത്തലാണെങ്കിലും രണ്ടും ഫർള, ചെറിയ ശുദ്ധി ഉയർത്തലാണെങ്കിലും വലിയ ശുദ്ധി ഉയർത്തലാണെങ്കിലും രണ്ടും ഫർള. ഇനി അങ്ങനെയല്ല, സുന്നത്തും ഫർളും കൂടി ഒരുമിച്ച് കൂടിയാലോ എന്നാ. അതാ
വലവിർത്തസല, ഒരു വ്യക്തി കുളിച്ചാൽ, ലി ജനാബത്തിൻ, ജനാബത്തിന് വേണ്ടി കുളിക്കുന്നു, വലിയ ശുദ്ധിയാണല്ലോ. വനഹ്വി ജുമാഅത്തിൻ, ജുമാ പോലെയുള്ള കുളി സുന്നത്തായ ഒരു കാര്യത്തിന് വേണ്ടി, അതാ പോലെയുള്ളതാണ്, കുളി സുന്നത്താക്കപ്പെട്ട ഒരു കാര്യവും കുളി ഫറളായ ഒരു കാര്യമുണ്ട്. ഉദാഹരണം, വെള്ളിയാഴ്ചയാണ്, പകൽ സുബഹിന്റെ ശേഷമാണ്, ആള് ജനാബത്തുള്ളവനാണ്, ജുമാക്ക് പോകാൻ കുളി മുഅക്കറായ സുന്നത്താണെന്ന് നമ്മൾ പറഞ്ഞു ചെയ്തു. ഇങ്ങനെ രണ്ട് കുളിയുണ്ട്. അപ്പൊ ജുമാന്റെ കുളി സുന്നത്തായ കുളി, അതുകൊണ്ട് ജനാബത്ത് കുളിയാവുന്ന ഫർദ് കുളിയുണ്ട്. ഇത് കുളിച്ചത് എങ്ങനെ? ബിനിയത്തിഹിമാ, രണ്ടും കൂടി നിയ്യത്ത് ചെയ്തിട്ട്, ജനാബത്തിനെ ഉയർത്തുന്നു അല്ലെങ്കിൽ ജനാബത്ത് കുളി കുളിക്കുന്നു എന്ന നിയ്യത്തും, ജുമാക്ക് വേണ്ടിയുള്ള സുന്നത്തായ കുളി കുളിക്കുന്നു എന്നുള്ള നിയ്യത്തും, രണ്ടും കൂടി നിയ്യത്ത് ചെയ്ത് ഒരു കുളി കുളിച്ചാൽ ഹസല, രണ്ടും കരസ്ഥമാവും. ജുമാ കുളി കുളിച്ച സുന്നത്തും കിട്ടും, ജനാബത്ത് കുളി കുളിച്ച ഫർളും വീടും, രണ്ടും വീടും. പക്ഷെ അവർ എളുപ്പപ്പണിയാണ്, അതാണ് പറഞ്ഞത്. ലാക്കിൻ, രണ്ടും കൂടി ഒരു കുളി കൊണ്ട് തന്നെ ലഭിക്കുമെങ്കിലും, അൽ അഫ്ളു, ഇവിടെ ഏറ്റവും ഉത്തമം, അൽ ഗുസ്ലു ലിൽ ജനാബത്തി അവ്വലൻ, ആദ്യം ഫറളായ കുളി ജനാബത്ത് കുളി കുളിക്കുന്നു എന്ന നെയ്യത്തോടു കൂടി കുളിക്കുക. എന്നിട്ട് സുമ്മ ലിൽ ജുമാഅത്തി സാനിയൻ, പിന്നെ ജുമാക്ക് വേണ്ടിയുള്ള കുളി കുളിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്ത് വീണ്ടും കുളിക്കുക. അതിനൊരിക്കൽ കുളിച്ച് തോർത്തി വസ്ത്രം മാറ്റിയ ശേഷം രണ്ടാമത് മെനക്കെട്ടണം എന്നില്ല. അതായത് ശരീരത്തിലുള്ള അഴുക്കുകൾ മാലിന്യങ്ങളൊക്കെ നീക്കി സുന്നത്തായ വുദു ചെയ്തതിന് ശേഷം ജനാബത്ത് കുളിയെ ഞാൻ ഉയർത്തുന്നു അല്ലെങ്കിൽ ജനാബത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് തഹൂറായ വെള്ളം ശരീരത്തിലൊരു പ്രാവശ്യം ഒഴിച്ച് ശരീരമൊക്കെ തെളിച്ച് കഴുകി, പിന്നെ ഒരു കോരൽ വെള്ളം കൂടി ഒഴിച്ചു, അപ്പൊ രണ്ടു വട്ടായി, പിന്നെ മൂന്നാമത്തെ ഒരു കോരൽ വെള്ളം കൂടി ഒഴിച്ച് മൂന്നട്ടായി. അപ്പൊ സുന്നത്തോടു കൂടി ജനാബത്ത് കുളി കഴിഞ്ഞു. ഇനി വീണ്ടും ഒരു കോരൽ വെള്ളം കോരി ശരീരത്തിലൊഴിച്ച് ജുമാന്റെ കുളി കുളിക്കുന്നു എന്ന നെയ്യത്തോടു കൂടി കുളിക്കുക. അങ്ങനെ മൂന്ന് പ്രാവശ്യം വീണ്ടും വെള്ളം കോരി ശരീരത്തിലൊക്കെ ഒഴിച്ച് തേച്ച് ആയാൽ സ്വന്തം ജുമാ കുളിയും കിട്ടി, സ്വന്തം ജനാബത്ത് കുളിയും കിട്ടി. അതാണ് ഏറ്റവും ഉത്തമമായത്. അതേസമയത്ത് ഒരേ സമയത്ത് തന്നെ രണ്ടും നിയ്യത്ത് ചെയ്ത് ജനാബത്തിൻ കുളിയും ജുമാന്റെ കുളിയും കൂടി ഞാൻ നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി കുളിച്ചു എന്നാൽ രണ്ടും കിട്ടും, രണ്ടിനും സുന്നത്ത് ലഭിക്കും. പക്ഷേ ഓരോന്നും വേറെ വേറെ തന്നെ ചെയ്യുന്നതാണ് ഉത്തമം. അതേസമയത്ത് ഇവിടെ രണ്ടും നെയ്യത്ത് ചെയ്യാതെ വല വ്യത്യസ്തല, ഇങ്ങനത്തെ ഒരാള് രണ്ടും ഉണ്ട്, ജനാബത്തുണ്ട്, ജുമാക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെരുന്നാള് പോലത്തെ നടന്നതായാലും പെരുന്നാളിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഉമ്രക്ക് ഹറാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അജ്ജിന് ഹറാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്തോ സുന്നത്തായ കാര്യമുണ്ട്. എന്നിട്ട് ബിനിയത്തെ അരീമ, രണ്ടാലും ഒരു നെയ്യത്ത്, അതായത് ജനാബത്ത് കുളി കുളിക്കുന്നു എന്ന നെയ്യത്തോടു കൂടി മാത്രം കുളിച്ചു. ആള് വെള്ളിയാഴ്ച ജുമാക്ക് പോകാനുള്ള കുളിയും കൂടിയും തന്നെയാണ്, പക്ഷെ നെയ്യത്ത് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുളിയാണ് കൂട്ടത്തിൽ ജനാബത്തുണ്ട്, കരുതിയത് ജനാബത്ത് കുളിക്കുന്നു എന്നേ കരുതിയിട്ടുള്ളൂ. എന്നാൽ ഹസ്വലൽ മൻവിയു ഫഖത്ത്, നിയ്യത്ത് ചെയ്യപ്പെട്ടത് ഏതോ അത് മാത്രം കിട്ടും, മറ്റേ കിട്ടൂല. ഉദാഹരണം, ജനാബത്ത് കുളിയും ജുമാ കുളിയും ഉള്ള ഒരു മനുഷ്യൻ ജനാബത്ത് കുളിക്കുന്നു എന്ന നിയ്യത്ത് മാത്രമാണെങ്കിൽ ഫർദ് വിടും, ജുമാന്റെ കുളി കുളിച്ചാൽ സുന്നത്ത് കിട്ടുന്നതല്ല എന്നർത്ഥം. അതേസമയത്ത് രണ്ടും കൂടി നിയ്യത്ത് ചെയ്താലോ രണ്ടും കിട്ടും, പക്ഷെ രണ്ടും വേറെ വേറെ കുളിച്ചാലോ അത് രണ്ടും സുന്നത്തും കിട്ടും ഫർളും കിട്ടും, അതിന്റെ പുറമെ ഉത്തമമായ രീതിയുമായി. ഇനി വല വിജിത്തമാൽ ഈദു വൽ ജുമാഅത്ത്, ഈ പറഞ്ഞത് ഇപ്പൊ എന്താ? ഒന്ന് ഫർളായത് കുളിയാണ്, മറ്റേ സുന്നത്തായ കുളിയാണ്. ഇനി രണ്ട് സുന്നത്തായ കുളികൾ ഒരുമിച്ച് കൂടിയാലോ? അതന്നെ പറയുന്നത് വല വിജിത്തമാൽ ഈദു, പെരുന്നാൾ ഒരുമിച്ച് കൂടി എന്ന് പറഞ്ഞാൽ പെരുന്നാൾ കുളി കുളിക്കുകയാണ്. വൽ ജുമാഅത്തു, ജുമാ കുളി മണകാരം വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ചയുമാണ് ജുമാഅയുമാണ്, അപ്പൊ രണ്ടിനും കുളി സുന്നത്തുണ്ടല്ലോ. വേണ്ട, വൽ കുസൂഫ്, അന്ന് തന്നെ ഗ്രഹണം ഉണ്ട്, നിക്ക അപൂർവമായിട്ട് വരുന്നതാണ്, അന്ന് തന്നെ ഗ്രഹണമുണ്ട്, അപ്പൊ ഗ്രഹണസ്കാരത്തിന് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രഹണസ്കാരം, ജുമാസ്കാരം, പെരുന്നാളസ്കാരം, ഇതിൽ മൂന്നിനും കുളിക്കൽ സുന്നത്തുണ്ട്. ഫൗത്തസല, എന്നിട്ട് ഈ വ്യക്തി കുളിച്ചു, ലിവാഹിദി മിൻഹ, അതിൽപ്പെട്ട ഒന്നിനാ കുളിച്ചത്, എന്നാൽ ഹസ്വലൽ ജമീഉ, പ്രത്യേകം പ്രത്യേകം നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിലും എല്ലാം കിട്ടുന്ന എല്ലാത്തിന്റെയും കടമ വീടുന്ന്, ഗ്രഹണസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള കുളിക്കുക എന്ന കടമയും വീടി, ജുമാക്ക് വേണ്ടി കുളിക്കുക എന്ന് പറഞ്ഞ കടമയും വീടി, പെരുന്നാളസ്കാരത്തിന് വേണ്ടി കുളിക്കുക എന്ന് പറഞ്ഞ കടമയും വീടി, മൂന്നും കടമ വീടും. കടമ വീടുമെങ്കിലും വല്ല ഫുദലു, അവിടെയും ഏറ്റവും ഉത്തമം, ഇഫ്രാദു കുല്ലിൻ, ഓരോന്നിനെയും തനിപ്പിക്കലാണ്, ബിഗോസ്ലിൻ, ഓരോ കുളിയുണ്ട്. ജുമാക്ക് വേണ്ടി ഒന്ന് കുളിക്കുക, അതുപോലെ തന്നെ പെരുന്നാളിന് വേണ്ടിയിട്ടൊന്ന് വിളിക്കുക, ഗ്രഹണത്തിന് വേണ്ടി ഒന്ന് വിളിക്കുക,
എന്നാൽ ഏറ്റവും ഉത്തമമായി പ്രത്യയം പ്രത്യയം തന്നെ പ്രതിഫലം ലഭിക്കും. അതേസമയത്ത് കൽപ്പന വീടാ ഒരു കുളി ഒഴിച്ചാലും മതി. അങ്ങനെ ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധിയും ഒരുമിച്ച് കൂടുന്ന രൂപം, വലിയ ശുദ്ധിയുടെ തന്നെ ഒന്നിലധികം കാരണങ്ങൾ ഒരുമിച്ച് കൂടുന്ന രൂപം, ചെറിയ ശുദ്ധിയുടെ ഒന്നിലധികം കാരണങ്ങൾ ഒരുമിച്ച് കൂടുന്ന രൂപം, ഇനി ഫർളും സുന്നത്തുമായ കുളികൾ ഒരുമിച്ച് കൂടുന്ന രൂപം, പിന്നെ സുന്നത്തായ കുളിയും അതുമല്ല സുന്നത്തായ ഒന്നിലധികം കുളികൾ ഒരുമിച്ച് കൂടുന്ന രൂപം എല്ലാം പറഞ്ഞു. ഓരോന്നിനും ഏറ്റവും ഉത്തമം ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ചെയ്യൽ തന്നെയാണ്. അതേസമയത്ത് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ചെയ്യേണ്ട, ചെറിയ ശുദ്ധിയുടെ ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏതിൽ ഒന്നിനെ കരുതിയാലും മതി, മറ്റു കരുതിക്കൊള്ളുന്നില്ല, അവിടെ പ്രത്യേക പുണ്യ വ്യത്യാസമില്ല. അതുപോലെ തന്നെ വലിയ ശുദ്ധിയുടെ ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ ഏതെങ്കിലും ഒന്നിനെ കരുതിയാലും എല്ലാത്തിൻ്റെയും കടമ കൂടും. അപ്പൊ ഒരുമിച്ച് കൂടുന്നതിൻ്റെ വിധി അവിടെ കഴിഞ്ഞു. ഇനി ഈ ഒരു പാഠമുണ്ട്, ചെറിയൊരു പാഠമുണ്ട്, അതാണ് തീർത്താൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തയമ്മം. അതൊരു വലിയ പ്രശ്നമാണ്. സംഗതി അറിയുന്ന ഉസ്താദന്മാർക്കൊക്കെ വളരെ നിസ്സാരമാണ്, സാധാരണക്കാരിൽ ചിലർക്ക് എന്നല്ല വലിയൊരു ഭാഗത്തിന് എങ്ങനെയാണ് തയമ്മം നിന്ന് അറിയില്ല. അതുകൊണ്ട് അവിടെ നമുക്കൊന്ന് വിശദമായി തന്നെ ഇൻഷാല്ലാഹ് റബ്ബ് തൗഫീഖിയെങ്കിൽ പഠിക്കണം. ഇതിപ്പോ പറഞ്ഞതിന്റെ ബാക്കി ചില പൂർത്തീകരണങ്ങൾ മാത്രമാണ്. ചെറിയ ശുദ്ധി ഇന്ന് ശുദ്ധിയാക്കലും വലിയ ശുദ്ധി ഇന്ന് ശുദ്ധിയാക്കലും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ ചില സംശയങ്ങൾ വരുന്ന സാഹചര്യം അതിന്റെ ഒരു വിശദീകരണം മാത്രമാണ് പാഠം. അശക്കു വത്തഹാറത്തു എന്നാണ് അടുത്ത പാഠം. അതുകൂടി ഞാൻ തീർക്കാന്നാണ് എനിക്ക് തോന്നുന്നത് സമയം. ഞാൻ അന്നേരം പാഠോട്ട് നടന്നിട്ടുമില്ലല്ലോ. വേഗം തീർക്ക. ശുദ്ധീകരണവുമായി ബന്ധപ്പെടുന്ന സംശയങ്ങൾ, അശക്കു വത്തഹാറത്തു, സംശയവും ശുദ്ധീകരണവും ഏതൊക്കെ രീതിയിൽ വരാം, അതിൻ്റെയൊക്കെ നിലപാടുകൾ എന്താണ് എന്ന്. ഒരു വ്യക്തി സംശയിച്ചു, പല സംശയങ്ങളുമാണ്. അശക്കു ഫിൽ മാഇന, ഒന്നാമത്തെ തലക്കെട്ട് വെള്ളത്തിൽ സംശയം നേരിടുന്നു. ലൗശക്ക, ഒരു വ്യക്തി സംശയിച്ചു. ഫീ തഗയ്യുരി മാഇൻ, ഒരു വെള്ളത്തിന്റെ പകർച്ചയിൽ, എന്ന് പറഞ്ഞാൽ വെള്ളം പകർച്ചുണ്ട് എന്നുള്ളവന് ഉറപ്പാ. പകർച്ച എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ്. എന്നാലും പുതിയ ആളുകൾക്ക് വേണ്ടി പറയാം, പകർച്ച എന്ന് പറഞ്ഞാൽ നിറം മാറി എന്ന് വിധി വന്നോ, വാസന മാറി എന്ന വിധി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ രുചി മാറി എന്ന്. ഈ പകർച്ച പകർച്ച എന്ന ഈ മൂന്നാലൊന്ന് മാറുക എന്നാണ് അതിന്റെ അർത്ഥം. സാക്ഷാൽ വെള്ളത്തിന്റെ നിറം മാറുക, അല്ലെങ്കിൽ വാസന മാറുക, അല്ലെങ്കിൽ രുചി മാറുക, ഇതാണ് പകർച്ച. ഇങ്ങനെ പകർച്ച ഉണ്ട് എന്നുള്ള ഉറപ്പ്. സംശയം എന്താണ്? ഹൽ ഹുവ ഖലീലുൻ ഔ കസീറുൻ, കുറഞ്ഞ പകർച്ചയാണോ അതല്ല അധികരിച്ച പകർച്ചയാണോ. കുറഞ്ഞ പകർച്ചയാണെങ്കിൽ അതുകൊണ്ട് ഉതു കൊടുക്കാനും പറ്റും, കുളിക്കാനും പറ്റും. അധികരിച്ച പകർച്ചയാണെങ്കിൽ കുളിക്കാനും പറ്റൂല, ഉതു ചെയ്യാനും പറ്റൂല. അപ്പൊ ഈ ഒരു വെള്ളത്തിൽ പകർച്ച ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അവന് സംശയമില്ല. പക്ഷെ അധികരിച്ച പകർച്ചയായി ഉപയോഗിക്കാൻ പറ്റാതായണോ, അതല്ല കുറഞ്ഞ പകർച്ചയേ ഉള്ളൂ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊരു സംശയം വന്നാൽ ആ വെള്ളത്തെ സംബന്ധിച്ച് നമ്മൾ എന്തു ചെയ്യുന്നു? അതല്ലെങ്കിൽ ഔഫി മുഗയ്യിരിൽ മായി, വെള്ളത്തെ പകർച്ചയാക്കിയ വസ്തുവിനെ സംബന്ധിച്ച് സംശയം. വെള്ളം നിർമാറിയത്, അല്ലെങ്കിൽ വാസന മാറിയത്, അല്ലെങ്കിൽ രുചി മാറിയത്, ഒരു സാധനം വീണിട്ടാണല്ലോ, ആ സാധനത്തിനെ സംബന്ധിച്ച് സംശയം. എന്താ സംശയം? അൽഹുവ, ഈ പകർച്ചയാക്കുന്ന വസ്തുവാണോ മുഹാലിത്തുൻ, വെള്ളത്തിൽ കലരുന്നതാണോ, അം മുജാവിറുൻ, അതല്ല അതിൽ അയൽവക്കം കെട്ടുന്നതാണോ, വെള്ളത്തിൽ കൂടിക്കലരാതെ വെള്ളവുമായി വേർപിരിഞ്ഞ് അതിൽ കൂടി നിൽക്കുന്നതാണോ, കൂടിച്ചേരാതെ. മുഹയ്യതാവുമ്പം അത് മുഹാലിത്താവുമ്പം വെള്ളവും അതുമായിട്ട് വേർതിരിയാതെ, ഇപ്പൊ ഉദാഹരണം മഷിന്റെ കളറ് അല്ലെങ്കിൽ ചായന്റെ കളറ് ഒക്കെ പോലത്തത്, അതായത് കൂടിക്കലരാണ്, ഒന്നും മറ്റൊന്നും വെള്ളമൊന്നും കളറൊന്നും വേറിച്ചു വിടുക. അതേസമയത്ത് എണ്ണ പോലത്തത് ആണെങ്കിൽ അത് വേറെ തന്നെ കാണും. ഇപ്പം വെള്ളത്തിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചാല് വെള്ളത്തിലാകെ അത് പരന്ന് കിടക്കുമെങ്കിലും വെള്ളത്തിന്റെ മോളൊരു പാടയായിട്ട് ഇങ്ങനെ വേറെ കാണും, വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി കലർന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഇറങ്ങി കലരുന്നതിന് മുഹാലിത്ത് എന്നറിയും, കലരാതെ എണ്ണ പോലെ മോളെ പാറി നിൽക്കുന്നതിന് മുജാവിറു എന്നും പറയും. അപ്പോ കൂടിക്കലരുന്നത് കൊണ്ട് പകർച്ചയായാലുള്ള രീതി ഒന്ന് വേറെയാണ്, അതേസമയത്ത് കൂടിക്കലരാതെ എണ്ണ പോലെ അതിൽ വേറിട്ട് നിൽക്കുന്ന വസ്തു കൊണ്ട് പകർച്ചയായതാണെങ്കിൽ വേറെ വിധി വേറെയാണ്. അക്കോ നേരത്തെ വുദുവിന്റെ അവിടെ നമ്മൾ പറഞ്ഞു വരാം. ഇപ്പൊ ഇത് കൂടിച്ചേരുന്നതാണോ അതല്ല അതിൽ വേറിട്ട് നിൽക്കുന്നതാണോ
ഏതുകൊണ്ടാണ് പകർച്ചയായത് എന്ന് സംശയം വന്നു. ഔ ഫീമാ ഇൻ വഖാഫീഹി നജസുൻ, നജസ് വീണ ഒരു വെള്ളത്തെ സംബന്ധിച്ച് സംശയം. ഒരു ബക്കറ്റിൽ, വലിയൊരു ബക്കറ്റാണ്, ആ ബക്കറ്റിൽ വെള്ളമുണ്ട്, ഈ വെള്ളത്തിൽ അല്പം നജസ് വീണു, എങ്ങനത്തെ നജസ്സിലും വയ്യർഹു, നജസ് കൊണ്ട് വെള്ളം പകർച്ചയായിട്ടൊന്നുമില്ല, നിറം മാറിയിട്ടില്ല, വാസന മാറിയിട്ടില്ല, രുചി മാറിയിട്ടില്ല, അങ്ങനത്തെ ഒരു നജസ്സാണ്. ഉദാഹരണം ഒരു രോമം, ഒരു പൂച്ചന്റെ രോമം അല്ലെങ്കിൽ ഒരു എലിന്റെ രോമം പോലത്തത് ഈ വെള്ളത്തിൽ വീണു, അതുകൊണ്ട് ഇപ്പൊ വെള്ളം പകർച്ചയാവില്ലല്ലോ. പക്ഷെ ഈ വെള്ളത്തിനെ പറ്റി എന്താ സംശയം? ആ ബാലക കൊല്ലത്തെ ഇനി വെള്ളം രണ്ട് കൊല്ലത്തെത്തിയണോ അല്ല, രണ്ട് കൊല്ലത്തെത്തിയിട്ടില്ലേ? രണ്ട് കൊല്ലത്തെത്തിയണമെങ്കിൽ വെള്ളത്തിന് തകരാറൊന്നുമില്ല, കാരണം പകർച്ചയായിട്ടില്ലല്ലോ. രണ്ട് കൊല്ലത്തിൽ താഴെയാണെങ്കിൽ നജസ് വീണാൽ തന്നെ വെള്ളം നജസ്സാവും, പിന്നെ അത് കൊടുക്കാൻ പറ്റില്ല, പകർച്ചയായിക്കൊള്ളൊന്നുമില്ല. അപ്പൊ ഈ വെള്ളം തികച്ച് രണ്ട് കൊല്ലത്ത് തികച്ചുണ്ടോ ഇല്ലേന്ന് സംശയം. ഇങ്ങനെയൊക്കെ സംശയിച്ചാൽ ഈ എല്ലാ സംശയത്തിനും ഒരേ ഉത്തരമായതുകൊണ്ട് ഉത്തരം ഒന്നിച്ച് പറയാം. ഫൽമാഉ, ഇവിടങ്ങളിലൊക്കെ ഈ വെള്ളം ബാഖിൻ അലാ തുഹൂരിയതിഹി, അത് ശുദ്ധിയാണ് എന്ന, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റും എന്ന അവസ്ഥയിൽ തന്നെ നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉതൊടുക്കാൻ പറ്റും, കുളിക്കാൻ പറ്റും, ഒക്കെ പറ്റും. ഈ പറഞ്ഞ എല്ലാ രൂപത്തിലും, അതായത് പകർച്ച ഉണ്ട്, അധികരിച്ച പകർച്ചയാണോ കുറഞ്ഞ പകർച്ചയാണോ എന്ന് സംശയിച്ചാൽ കുറഞ്ഞതാണെന്ന് വെച്ചിട്ട് അതുകൊണ്ട് വുദൂനും കുളിക്കും, നജസ് ശുദ്ധിയാക്കാനും ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ പകർച്ചയായ വസ്തു കൂടിക്കലരുന്നത് കൊണ്ടാണോ അല്ല കൂടിക്കലരാതെ അതിന്റെ ബക്കൽ പറന്ന് കിടക്കുന്നതാണോ പരന്ന് കിടക്കുന്നതാണോ എന്ന് സംശയിച്ചാൽ അവിടെ പരന്ന് കിടക്കുന്നതാണെന്ന് വെച്ചിട്ട് അതുകൊണ്ട് വുദൂ, കുളി, നജസ് ശുദ്ധീകരണം എന്നിവ പറ്റും. രണ്ട് കൊല്ലത്ത് തേഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് സംശയിച്ചോടത്ത് രണ്ട് കൊല്ലത്ത് തേഞ്ഞിട്ടുണ്ടാകും എന്ന് വെച്ചിട്ട് അത് കുളിക്കാനും വുദു ചെയ്യാനും പരിശുദ്ധിയാക്കാനും പറ്റും. ഈ സംശയങ്ങളിലൊക്കെ അത് തുഹൂറാണ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലുണ്ട് എന്നാണ്. എന്താ കാരണം? ഫഇന്നഹ, ഈ വെള്ളം, ഇതുവരെ പറഞ്ഞ ഈ സംശയം നേരിട്ട വെള്ളങ്ങളൊക്കെ മുത്തയ്യഖിന്റെ തുഹൂരിയത്ത് മുത്തയ്യഖനത്തു, അത് ശുദ്ധിയാണ് എന്നുള്ള കാര്യം ഉറപ്പാ, കാരണം മുമ്പ് ശുദ്ധി കഴിഞ്ഞല്ലോ. പകർച്ച വന്നത് അധികരിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തിൽ താഴുള്ളതാണെങ്കിൽ ശുദ്ധിയാക്കാൻ പറ്റൂല എന്നല്ലേ ഉള്ളൂ, അതിന് തായാണെന്ന് ഉറപ്പ് കൊടുന്നിടില്ലല്ലോ. അപ്പൊ ശുദ്ധി ഉണ്ടായിരുന്നു എന്നുറപ്പാണ്. വസബുസവാലിഹ, ആ തൊഹൂരിയത്ത് നീങ്ങി ഇറങ്ങിയുള്ള കാരണം മഷ്കൂക്കും ഫീ, ഉറപ്പില്ല, ഈ സംശയമുള്ളൂ. നേരെ അധികരിച്ച പകർച്ചയാണെങ്കിൽ പറ്റൂല, കുറഞ്ഞ പകർച്ചയാണെങ്കിൽ പറ്റും. അപ്പൊ അധികരിച്ചെന്ന് ഉറപ്പില്ല, അപ്പൊ മുമ്പ് തൊഹൂറയിനി, അപ്പൊ ആ തൊഹൂറിൽ അവിടെ നിന്നോട്ടെ. അതുപോലെ തന്നെ രണ്ട് കൊല്ലത്തുണ്ടെങ്കിൽ തൊഹൂറാണല്ലോ, രണ്ട് കൊല്ലത്തിൽ കുറവാണെങ്കിലല്ലേ നെസാവുള്ളൂ, അത് രണ്ട് കൊല്ലത്തിൽ കുറവാന്ന് ഉറപ്പില്ലാത്തോടത്തോളം തൊഹൂറാണെന്ന് വെച്ചാൽ മതി. ഇങ്ങനെ ഇനി വേറൊരു രൂപം, വലൗ തയക്കന കസറത്ത തഗയ്യുരി, അധികരിച്ച പകർച്ച വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വന്നു, വെള്ളം നന്നായി പകർച്ചയായി, നിറം മാറി അല്ലെങ്കിൽ വാസന മാറി അല്ലെങ്കിൽ രുചി മാറി, വെള്ളം എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ എത്തിയിരുന്നു, പിന്നെ ഈ പകർച്ച നീങ്ങിയോ, ഈ അധികരിച്ച പകർച്ച നീങ്ങിയോ എന്ന് സംശയം. അധികരിച്ച പകർച്ച ഉണ്ട്, ഇനി ഇപ്പൊ അങ്ങനെ പകർച്ച ഇല്ല, ഇപ്പൊ അധികരിച്ച പകർച്ച പോയോ ഇല്ലേ എന്ന് സംശയം വന്നാൽ ഫൽമാവു അറുതുഹൂരിൻ, ശുദ്ധിയില്ലാത്ത ആൾ വെള്ളം നോക്കും. കാരണം എന്താ? അധികരിച്ച പകർച്ച ഉണ്ടെന്ന് ഉറപ്പായതോടുകൂടി വെള്ളം തുഹൂറല്ല എന്ന് വന്നു. ഇനി അധികരിച്ച പകർച്ച പോയോ എന്ന് സംശയം വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ശുദ്ധിയായി എന്ന് ഉറപ്പ് വന്നിട്ടില്ല. അപ്പോ ശുദ്ധിയുള്ളതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ശുദ്ധി ഇല്ലാതിരിക്കാൻ സാധ്യതയുള്ള സംശയം പരിഗണിക്കേണ്ടതില്ല. അതേസമയത്ത് ശുദ്ധി ഇല്ലാത്തതാണെന്ന് ഉറപ്പാണെങ്കിൽ ശുദ്ധിയായതാണ് എന്ന സാധ്യത, ആ സാധ്യതയെ പരിഗണിക്കുന്നില്ല. ഉറപ്പ് ഏതാണോ അതനുസരിച്ച് ചെയ്യണം. അത് ശുദ്ധിയുള്ളതാണെന്നാണോ ഉറപ്പ്, എന്നാൽ അതനുസരിച്ച് ചെയ്യാം. അപ്പൊ സംശയം പരിഗണിക്കേണ്ട. ശുദ്ധി ഇല്ലാത്തതാണെന്നാണോ ഉറപ്പ്, എന്നാൽ ശുദ്ധി ഇല്ല എന്ന് നോക്കണം. ശുദ്ധി ഉള്ളാതാവാൻ സാധ്യതയുണ്ട് എന്നുള്ള സാധ്യത നോക്കേണ്ടതില്ല. അതിപ്പോ വെള്ളത്തിൽ സംശയം വരുന്നതാ. ഇനി വുദൂവിൽ വരുന്ന സംശയങ്ങൾ, അശക്കു ഫിൽ വുദൂഇ, വുദൂവിൽ സംശയം നേരിടുന്നതിന്റെ രൂപം. ലോശക്കൽ മുതവള്ളി, വുദൂ ചെയ്യുന്ന ഒരു വ്യക്തി വുദൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോ സംശയിച്ചു. അസ്നാ വുദൂഇഹിയാണോ, വുദൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ വുദൂ ചെയ്യുന്ന ഒരു വ്യക്തി സംശയിച്ചു. എന്തില്? ഫിൻ നിയ്യത്തി, ഞാൻ അപ്പൊ വുദൂവിന്റെ നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊരു സംശയം. വുദൂ കഴിഞ്ഞിട്ടുമില്ല, വുദൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടക്ക് വുദൂവിന് നിയ്യത്ത് ചെയ്തോ ഇല്ലേ എന്നൊരു സംശയം. ഇനി കുളിയാണെങ്കിലും അത് തന്നെ വിധി. എന്നാൽ ഇസ്തഇനഫൽ വുദൂ, ആദ്യം മുതൽ വുദൂവിനെ കൊണ്ടുവരണം. ഉദാഹരണം, തല തടകുന്ന സമയത്താണ് ഇവന് സംശയം, ഞാൻ മുഖം കഴുകുന്ന സമയത്ത്
മൂന്ന് നിയ്യത്ത് ചെയ്തിരുന്നോ ഇല്ലേ? എന്നാ ഇനി പിന്നെ തലകടകാൻ നിൽക്കണ്ട. രണ്ടാമത് മുഖം കഴുകൽ മുതൽക്ക് നിയ്യത്ത് ചെയ്തിട്ട് മുഖം കഴുകി പിന്നെ കൈ കഴുകി പിന്നെ തല തടകി ഇങ്ങനെ ഇട്ട് പോരണം. ചെയ്തുവരെ ചെയ്ത് പരിഗണിക്കൂലർത്ഥം. ഇനി മറ്റൊരു ഉദാഹരണം. അപ്പൊ നിയ്യത്തിൽ സംശയിച്ച് ഉദുവിന്റെ ഇടയിൽ സംശയിച്ചാൽ അവിടെ ഈ എടുത്തത് ഒഴിവാക്കി ആദ്യം മുതൽ നിയ്യത്ത് ചെയ്ത് വീണ്ടും ചെയ്യണം. ഇനി രണ്ടാമത്തത്, ഔഷക്ക ഒരാൾ സംശയിച്ചു കബിരൽ ഫറാഹിമിൻ ഉദുവിൻ, ഒരു അവയവം പൂർത്തിയാവുന്നതിന് മുമ്പ്. ഉദാഹരണം കൈ കഴുകിക്കൊണ്ടിരിക്കുക, കൈ ഫുള്ളായിട്ട് കഴുകിയിട്ടില്ല, കുറച്ച് കഴുകിയിട്ടുള്ളൂ. അവിടെ സംശയം എന്താ? ഫിസ്തി ആബിഹി, ആ അവയവം പൂർണ്ണമായും കഴുകിയോ കുറച്ച് വാ ബാക്കിയായിപ്പോയോ എന്നൊരു സംശയം. ഔ അദദി ഖസലാത്തിഹി, അല്ലെങ്കിൽ ഒരു അവയവം കഴുകി രണ്ടെട്ടാണോ കഴുകിയത്, അതല്ല മൂന്നാമത്തെ എട്ടാണോ അത് രണ്ടാമത്തെ വെട്ടാണോ എന്ന് സംശയം. ഇങ്ങനെയൊക്കെ വന്നാൽ അഹദ ബിൽ യഖീനി, ഉറപ്പുള്ളത് ഏതാണോ അതെടുത്തുകൊള്ളണം. ഉജൂബൻ ഫിൽ വാജിബി, വാജിബായതാണെങ്കിൽ ഉജൂബായിട്ടും ഉറപ്പുള്ളത് എടുക്കണം. വനദുബൻ ഫിൽ മന്ദൂബി, സുന്നത്താക്കപ്പെട്ട കാര്യമാണെങ്കിൽ സുന്നത്തിൽ ഉറപ്പുള്ളത് എടുക്കണം. എന്ന് പറഞ്ഞാലോ, ഒരവയവം മുഴുവൻ കഴുകിയോ ഇല്ലേ എന്ന് സംശയിച്ചാൽ മുഴുവൻ ഒരു പ്രാവശ്യം കഴുകല് ഉജൂബാണല്ലോ, ഉജൂബായ അവയവമാണെങ്കിൽ. ഉദാഹരണം മുഖം, മുഖം കഴുകിയത് മുഴുവനായിട്ടുണ്ടോ അല്ല മുഖത്തിന്റെ കുറച്ച് ഭാഗം ബാക്കിയുണ്ടോ എന്ന് സംശയിച്ചാൽ മുഴുവനായിട്ടും കഴുകൽ ഉജൂബാണ്. അതുപോലെ തന്നെ കൈ കഴുകൽ, മുഴുവനായിട്ട് കഴുകിയോ അല്ല കൈയിന്റെ അല്പഭാഗം കഴുകാൻ ബാക്കിയുണ്ടോ എന്നാണ് സംശയമെങ്കിൽ നിർബന്ധമായിട്ടും അത് മുഴുവൻ കഴുകണം. കാരണം കൈ മുഴുവനും മുട്ടുൾപ്പെടെ കഴുകൽ ഉജൂബാണ്, മുഖം മുഴുവൻ കഴുകലും ഉജൂബാണ്. അപ്പൊ അത് പൂർത്തിയാക്കിയോ എന്ന് സംശയം ഉണ്ടെങ്കിൽ പൂർത്തിയാക്കൽ നിർബന്ധം തന്നെ, സംശയത്തിന് നിൽക്കാൻ പറ്റൂല. സുന്നത്തിന് അതിനപ്പോ ഉദാഹരണം, രണ്ടാമത്തെ വട്ടാണോ മൂന്നാമത്തെ വട്ടാണോ എന്ന് സംശയിച്ചു. രണ്ടാമത്തെ വട്ടാണെങ്കിലും സുന്നത്താണ്, മൂന്നാമത്തെ വട്ടാണെങ്കിലും സുന്നത്താണ്. അപ്പൊ രണ്ടാമത്തതാണെന്ന് വെച്ചിട്ട് ഒന്നുകൂടി കഴുകുക, അത് സുന്നത്താണ്. കാരണം എന്താ? രണ്ടാമത്തും മൂന്നാമത്തും സുന്നത്താണല്ലോ. അപ്പൊ സുന്നത്തായതിൽ സുന്നത്ത് ആയിട്ട് അത് ഉറപ്പുവരുത്തുക, ഫർളായതിൽ ഫറലായിട്ടും ഉറപ്പ് വരുത്തുക. അപ്പൊ ഒരു വട്ടം മുഴുവനായിട്ട് ഫറലായ അവയവം കഴുകിയോ എന്ന് സംശയിച്ചാൽ ഒരു വട്ടം പൂർണ്ണമായിട്ട് കഴുകൽ ഉജൂബാവും, അത് ഉജൂബായിട്ട് തന്നെ വേണം. രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടം കഴുകുന്നത് അല്ലെങ്കിൽ ചെവി തടകുന്നത് പോലത്തെ സുന്നത്തായതാണെങ്കിൽ അവിടെ ഉറപ്പ് വരുത്തൽ സുന്നത്തുമാണ്. ഇതൊക്കെ ഇടയ്ക്കുള്ള സംശയം, ഉദു എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് സംശയം, ഉദു കഴിയുന്നതിന് മുമ്പ്. ഇനി അങ്ങനെയല്ല, ആ ഒരു അവയവം കഴുകി കഴിഞ്ഞതിന് ശേഷം സംശയിച്ചു. ഉദാഹരണം മുഖം കഴുകി കഴിഞ്ഞു, കൈ കഴുകാൻ തുടങ്ങിയതിന് അപ്പോ സംശയിച്ചു. ഫി അഹദിഹിമ, ഒരവയവം അതിനു മുമ്പുള്ള അവയവം പൂർത്തിയാക്കിയോ അതല്ല അതിന്റെ എണ്ണം തികച്ചോ എന്ന് സംശയം. എന്നാൽ ഫലാ യുഅസ്സിറു, ആ സംശയം പ്രശ്നമാക്കേണ്ടതില്ല നിയ്യത്തല്ലാത്ത കാര്യം. ഉദാഹരണം കൈ കഴുകുമ്പോൾ ഒരു സംശയം, മുഖം എല്ലായിടത്തും ആയപ്പം അല്ല മുഖപ്പം ഞാൻ രണ്ടുവട്ടേ കഴുകിയിട്ടുള്ളോ എന്ന് സംശയം. ഇങ്ങനെ വന്നാൽ ആ സംശയം പരിഗണിക്കേണ്ടതില്ല, കാരണം അത് വസ്വാസക്ക് വയ്യക്കും, അതാണ് ഇതിന്റെ കാരണം. അതല്ല ഔഫി അസുലി വസ്ലിഹി, ഒരവയവം പാടെ കഴുകിയോ എന്നതിലാണ് സംശയം. ഉദു എടുത്ത് കഴിഞ്ഞിട്ടുമില്ല, ഉദു എടുത്തിട്ട് കഴിഞ്ഞിട്ടുമില്ല. ഉദാഹരണം ഒരാള് തല തടകാൻ തുടങ്ങി, തല തടകാൻ തുടങ്ങിയപ്പോ ഇയാൾക്ക് സംശയം, ഞാൻ എന്റെ വലത്തെ കൈ കഴുകിയോ അല്ല ഇടത്തെ കൈ കഴുകിയോ ഇല്ലേ, കഴുകിയോ ഇല്ലേ എന്നാണ് സംശയം. എന്നാ പിന്നെ ലജ്മുഹു മടക്കി അത് കഴുകും വേണം, ഒക്കെ റാമാബാദോയിന് ശേഷമുള്ളതും കഴുകണം. എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ മുഖാണ്, മുഖം മുഴുവൻ കഴുകിയോ ഇല്ലേന്നല്ല അതല്ല സംശയം, മുഖം കഴുകിയണോ ഇല്ലേന്ന് തന്നെ സംശയം. ഇയാൾക്ക് സംശയം, ഞാൻ വായിൽ വെള്ളം കൊപ്പിളിച്ചതിന് ശേഷം നേരെ കയ്യകേക്കാണോ മുഖം കഴുകിയിട്ടില്ലേന്നൊരു സംശയം. എപ്പോഴാണ് സംശയിച്ച്? തല തടക്കുന്ന സമയത്താണ്. കയ്യ് കീണെന്നുള്ളതിൽ ഒരു സംശയമില്ല, കയ്യ് കീണ ഉറപ്പന്നെ, തല തടക്കുമ്പോൾ ആ സംശയം വന്ന്. എന്നാൽ രണ്ടാമത് മുഖം കഴുകൽ വുജൂബാണ്, മുഖം കഴുകിയാൽ മാത്രം പോലെ അതിന് ശേഷം കയ്യും കഴുകണം, എന്നിട്ടേ തല തടക്കാൻ പറ്റൂ. ഇതൊക്കെ ഇടയിലുള്ള കാര്യങ്ങളാണ്. ഉദു ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരവയവം കഴുകും കൊണ്ടിരിക്കുമ്പോൾ സംശയിച്ചാൽ അത് വുജൂബുള്ളത് വുജൂബും സുന്നത്തുള്ളത് സുന്നത്തുമാണ്. അല്ല ഒരു അവയവം കഴിഞ്ഞ് അതിന്റെ തൊട്ട് ശേഷമുള്ള അവയവം കഴിക്കുന്ന സമയത്തോ അതിന് ശേഷമുള്ള അവയവം കഴിക്കുന്ന സമയത്തോ ആണെങ്കിൽ മുഴുവൻ കഴുകിയോ എന്നോ എത്ര പ്രാവശ്യമാണെന്നോ സംശയം ഉണ്ടെങ്കിൽ അത് സാരാക്കേണ്ടതില്ല. അടിസ്ഥാനപരമായി തീരെ കഴുകിയോ ഇല്ല എന്ന സംശയമാണെങ്കിൽ അത് കഴുകണം, ശേഷമുള്ളവും കഴുകണം. ഇതൊക്കെ ഇടയിലുള്ളതാണ്. ഈ പറയപ്പെട്ട നിയ്യത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതൊക്കെ പറഞ്ഞ് നിയ്യത്തിന് വിഷയം
ഒരവയവത്തെ പൂർത്തിയാക്കിയോ എന്ന വിഷയം, എണ്ണം തികച്ചോ എന്നുള്ള വിഷയം, അതല്ലെങ്കിൽ ഒരവയവം അടിസ്ഥാനപരമായി തന്നെ കഴിയോ എന്നുള്ള സംശയം, ഈ പറയപ്പെട്ട ഏത് സംശയവും ബഅദൽ ഫറാഗി മിൻ വുദൂഇഹി, വുദു എടുത്ത് കഴിഞ്ഞ് വിരമിച്ചതിന് ശേഷം പിന്നൊരു സംശയം, നിൽക്കിരിക്കാൻ നിൽക്കുമ്പോ അങ്ങനെ ഒരു സംശയം, ഞാനിപ്പോ വുദു എടുത്തു എന്നുള്ള ശരിയും നിയ്യത്ത് ചെയ്തീനോ പഠിച്ചവനെ, ഒരു സംശയം എപ്പോഴാണ് വരുന്നത്? നിസ്കരിക്കാൻ നിൽക്കുമ്പോ. ഫലായോഹിറു, ആ സംശയത്തിന് ഫലമില്ല. കാരണം എന്താ? അലഞ്ഞാ പിന്നെ ഓനോ ശ്വാസവും, പിന്നെ അതിനെ തന്നെ ഓന് പണി ഉണ്ടാവുള്ളൂ. അതേസമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അതൊരു പ്രയാസമുള്ള കാര്യമല്ല. അതുകൊണ്ട് അത് ചെയ്യേണ്ടത് വുജൂബുള്ളവർക്ക് വുജൂബായിട്ടും, ഇല്ലെങ്കിൽ സുന്നത്തുള്ളവർക്ക് സുന്നത്തായിട്ടും ഒക്കെ ഉറപ്പുവരുത്തണം. അതേസമയത്ത് എല്ലാം കഴിഞ്ഞു പോയതിന് ശേഷമാണെങ്കിൽ, ഒരു അവയവം കഴിക്കുകയോ എന്ന വിഷയത്തിലാണെങ്കിലും, ഒരു അവയവം മുഴുവനായി കഴിക്കുകയോ എന്ന വിഷയത്തിലാണെങ്കിലും, നിയ്യത്ത് ചെയ്തോ എന്ന വിഷയത്തിലാണെങ്കിലും സംശയം പ്രശ്നമാക്കേണ്ടതില്ല. അതേസമയത്ത് ഓർമ്മ വന്നാലോ, അത് ഇതല്ലോ, അത് വേറെ ശ്രദ്ധിക്കണം. ഉറപ്പായി ഞാൻ നിയ്യത്ത് ചെയ്തില്ല എന്ന് ഉറപ്പായി, ഞാൻ നിസ്കരിക്കുന്നതിന്റെ ഇടയിലാണെങ്കിലും നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും മതിയാവില്ല. മറ്റേത് സംശയമുള്ളവർത്താണ്, ഇത് രണ്ടും കൺഫ്യൂഷൻ ആകരുത്. ഉറപ്പ് വന്നാൽ ഒരവയവം കഴുകിയിട്ടില്ലായിരുന്നു എന്ന് ഉറപ്പാണ്, അല്ലെങ്കിൽ ഒരു അവയവം പൂർണ്ണമായി കഴുകിയിട്ടില്ല എന്നുള്ളത് ഉറപ്പായി, അല്ലെങ്കിൽ ഞാൻ നിയ്യത്ത് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് ഉറപ്പായി, ഇങ്ങനെ ഉറപ്പ് വന്നോടത്ത് പിന്നെ രണ്ടെട്ടം ചിന്തിക്കണ്ട, വേഗം പോയിട്ട് രണ്ടാമത് വുദു ചെയ്തിട്ട് നിസ്കരിക്കണം. പറഞ്ഞതൊക്കെ സംശയത്തിന്റെ കാര്യമാണ്. ഞാൻ നിയ്യത്ത് ചെയ്തോ ഇല്ലേ എന്നൊരു സംശയം, അല്ലെങ്കിൽ എന്റെ കൈ കഴുകിയിരുന്നോ ഇല്ലേ എന്നൊരു സംശയം, അല്ലെങ്കിൽ കൈ പൂർണ്ണമായി കഴുകിയോ ഇല്ലേ എന്ന സംശയം, അതൊന്നും പിന്നെ വുദു എടുത്ത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ആ സംശയം പരിഗണിക്കേണ്ടതില്ല. ജീം അശക്കു ഫിന്തിക്കാതിൽ വുദു, വുദു മുറിഞ്ഞോ ഇല്ലേ എന്നൊരു സംശയം, അവിടെയോ വുദു ചെയ്തു എന്ന ഉറപ്പ് ഉയരുകയില്ല. ഔ ഹദസിൻ, അല്ലെങ്കിൽ വുദു ഇല്ല, അശുദ്ധി ഉണ്ടായിരുന്നു എന്ന ഉറപ്പ് ഉയരുകയില്ല. ബിശക്കി, സംശയം കൊണ്ട്, ഫീ വദ്ദിഹി, അതിന്റെ വിപരീതത്തിൽ. എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ വുദു എടുത്തിരുന്ന ഉറപ്പ്, പിന്നെ ഞങ്ങൾക്ക് ഒരു സംശയം, വുദു മുറിഞ്ഞോ ഇല്ലേ, മുറിഞ്ഞോ ഇല്ലേ. എന്നാൽ ഈ സംശയം പരിഗണിക്കേണ്ടതില്ല, വുദു എടുത്തു എന്ന ആ ഉറപ്പ് മേലെടുത്തിട്ട് അവൻ നിസ്കാരാധികാര്യങ്ങളൊക്കെ അവന് നിർവഹിക്കാം. ഇനി അങ്ങനെയല്ല, ഇവൻ ഉദാഹരണം പറയാം, ഇവൻ മൂത്രമൊഴിക്കാൻ പോയിട്ട് അതോടൊപ്പാ മൂത്രമൊഴിച്ചിടുന്നുള്ള ഉറപ്പാ, പിന്നെ മൂത്രമൊഴിച്ചതിന് ശേഷം വുദു എടുത്തപ്പോ ഞാന് ഇല്ലേ എന്നൊരു സംശയം, എന്നാ വുദു ഇല്ല എന്ന് വെച്ചിട്ട് രണ്ടാമത് വുദു എടുക്കണം. അപ്പൊ വുദു ഉണ്ട് എന്ന് ഉറപ്പാവുകയും പിന്നീട് അത് മുറിഞ്ഞോ എന്ന് സംശയിക്കുകയും ചെയ്യുക അവിടെയും, അല്ലെങ്കിൽ വുദു മുറിഞ്ഞു എന്ന് ഉറപ്പായി പിന്നെ വുദു എടുത്തോ എന്ന് സംശയിക്കുക, രണ്ടായാലും ഉറപ്പുള്ള എടുക്കുക, സംശയം വിടുക. അപ്പൊ വുദു എടുത്തിരുന്നു പിന്നെ മുറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് സംശയമുള്ളവർക്ക് വുദു ഉണ്ട് എന്ന് വെച്ചാൽ മതി. വുദു മുറിഞ്ഞിരുന്നു അഥവാ മൂത്രമൊഴിച്ചിരുന്നു ഉദാഹരണം, വുദു മുറിഞ്ഞിരുന്നു എന്ന് ഉറപ്പാ, പിന്നെ വുദു എടുത്തോ ഇല്ലേ എന്ന് സംശയമാണെങ്കിൽ വുദു എടുത്തിട്ടില്ല എന്ന് വെച്ചിട്ട് രണ്ടാമത് വുദു എടുക്കുക. അതുപോലെ തന്നെ വിപരീതത്തിൽ ഭാവനയുണ്ടെങ്കിലും അതുകൊണ്ട് കാര്യമില്ല, ഉറപ്പുള്ള എന്താണോ അതാണ് എടുക്കേണ്ടത്. അതായത് വുദു എടുത്തിരുന്നു എന്ന് ഉറപ്പുണ്ട്, പിന്നെ മുറിഞ്ഞു എന്നൊരു ലന്ന് എന്ന് പറഞ്ഞാൽ സംശയം എന്ന് പറഞ്ഞാൽ രണ്ടും തുല്യമാകുമ്പോഴും ഉണ്ടെന്നും ഇല്ല എന്നുള്ള രണ്ട് സാധ്യതകളും സമാസമാകുമ്പോഴാണ് ഷെക്ക് എന്ന് പറയാം. അതേസമയത്ത് ഒരു ഭാഗത്തിന് മുൻതൂക്കം ഉണ്ടാകുകയും മറ്റേ ഭാഗം പിന്തൂക്കമാകുകയും ചെയ്യുന്ന സാധ്യത ഉണ്ടാവുന്നതാണ് ലന്ന് എന്ന് പറയും. രണ്ടായാലും വുദു ഉണ്ടെന്നുള്ള ഉറപ്പിനെ സംശയം കൊണ്ടോ വെന്നെന്ന് പറയുന്ന മിക്കവാറും ധാരണ കൊണ്ടോ മാറ്റാൻ കഴിയില്ല. വുദു ഉണ്ടെന്നുള്ള ഉറപ്പാണെങ്കിലും വുദു ഇല്ല എന്നുള്ള ഉറപ്പാണെങ്കിലും അതിന്റെ വിപരീതത്തിലുള്ള സംശയം കൊണ്ടോ ഭാവന കൊണ്ടോ രണ്ടുകൊണ്ടും മാറ്റാൻ കഴിയില്ല, ഉറപ്പ് വരുത്തി തന്നെ വേണം. അതായത് വയഹുദു ബിൽ യഖീനി, ഉറപ്പേതാണോ അതുകൊണ്ട് അവന് പിടിക്കണം. ഇസ്തിസാബൻ ലഹു, എന്തുകൊണ്ട്? ആ ഉറപ്പിനെ തുടർന്നിട്ട്. നേരത്തെ ഉദു ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണ്, ആ ഉറപ്പുമ്പ പിടിച്ചിട്ട് ഇങ്ങനെ പോരപ്പോഴും ആ ഉദു ഉണ്ട് എന്ന് വെക്കുക. അതാ ഇസ്തി സാഹബുകാരന് നേരത്തെ പറഞ്ഞ ആ ഉറപ്പിനെ തുടർത്തിക്കൊണ്ടുവരിക, ഉണ്ട് എന്ന് വെക്കുക. അല്ല, ഉദു മുറിഞ്ഞു എന്നാണ് ഉറപ്പ്, പിന്നെ ഉദു എടുത്തു എന്ന് വെന്നായാലും വേണ്ടില്ല, ശക്കായാലും വേണ്ടില്ല, ആരല്ല, ഉറപ്പിനെ തുടർന്നുകൊണ്ട് രണ്ടാമത് ഉദു എടുക്കുക. ഫലാ എന്തൊക്കെ ഉദു, അഥവാ അതിന്റെ വിശദീകരണം, ഒരാളുടെ ഉദു മുറിയില്ല, ഇതാ ശക്ക, ഒരാൾ ഉദു എടുത്തിരുന്നു അയാൾക്ക് ഉറപ്പാ, പിന്നെ അയാൾക്ക് എന്താ സംശയം, ഹൽ നാമ ഔ നഅസ, ഇരുന്നിരിക്കണം അല്ലെങ്കിൽ കിടന്നിരുന്നു, അവിടുന്ന് യഥാർത്ഥത്തിൽ ഉറങ്ങിയണോ, നവുതു മുറിയും, അതല്ല ഉറക്കം തൂങ്ങിയിട്ടേ ഉള്ളോ, എന്നാൽ ഉതു മുറിയയില്ല. ഇപ്പൊ അവന് സംശയം, ശരിക്കും ഉറങ്ങിയപ്പോ ഞാന് അതല്ല ഉറക്കം തൂങ്ങിയേക്കോ, അത് തമ്മിൽ വേറൊരു മനസ്സിലാക്കണം. ഉറങ്ങാന്ന് പറഞ്ഞാൽ അടുത്തുള്ള ആളുകളുടെ സംസാരാധികാര്യങ്ങളൊന്നും അറിയാത്ത അവസ്ഥക്കാണ് ഉറക്ക് എന്ന് അറിയണത്. ഉറക്കം തൂങ്ങാന്ന് അറിയണത് അടുത്തുള്ള ആളുകളുടെ സംസാരാധികാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, വ്യക്തമായിട്ട് മനസ്സിലാണില്ല, എന്നാൽ അവിടെ ഉറക്കം തൂങ്ങാന്നാ പറയാം.
അപ്പൊ കണ്ണടച്ചോ ഇല്ലേ എന്നുള്ളതല്ല, രണ്ടോർത്തിലും കണ്ണടച്ചിന് ഉറക്കത്തിന്റെ ഇല്ലേക്ക് അവൻ പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷേ പരിസരബോധം നഷ്ടപ്പെടുമാർ ഉറങ്ങിയണെങ്കിലാണ് നോമ് ഉറക്കം എന്ന് പറയാം.